നിങ്ങൾ ഞെട്ടാൻ പോകുന്നു. ഈ വാർത്ത കേട്ടാൽ നിങ്ങൾ ഞെട്ടും, ഓഹോ അതെന്ത് ന്യൂസ്. എന്നാൽ ഞെട്ടിക്കോളൂ, ഐ എസ് എല്ലിന്റെ ഉദ്ഘാടന മത്സരത്തിൽ കിരീട ജേതാക്കളായ എ ടി കെ മോഹൻ ബഗാനെ നേരിടാൻ പോകുന്നത് കേരള ബ്ലാസ്റ്റേഴ്സ്. ആ ശരി, ഞെട്ടുന്നില്ലേ? ആ ഇല്ല, ഞെട്ടുന്നില്ല. 2016 മുതൽ ഐ എസ് എല്ലിലെ എല്ലാ ഉദ്ഘാടന മത്സരവും കേരള ബ്ലാസ്റ്റേഴ്സിന്റെ കയ്യിൽ ഭദ്രമാണ്. കൊമ്പന്മാരില്ലാതെ ഒരു പൂരവും തുടങ്ങിയിട്ടില്ല. കാരണം അതിന്റെ ആരാധക കൂട്ടത്തിന്റെ പേര് മഞ്ഞപ്പട എന്ന്. നമസ്കാരം എല്ലാവർക്കും, ഡോണിസ് ക്ലാഷ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മോഹൻ ബഗാൻ മത്സരമാണ് ആദ്യ ഉദ്ഘാടന മത്സരമായിട്ട്, ഐ എസ് എല്ലിന്റെ ഉദ്ഘാടന മത്സരമായിട്ട് നടത്താനായിട്ട് പോകുന്നത് എന്നുള്ള വിവരം നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് ഒഫീഷ്യലായിട്ട് ഒരു ഫിക്സ്ചേഴ്സോ കൺഫേംഡ് ന്യൂസ് ഒന്നും വന്നിട്ടില്ലെങ്കിൽ കൂടെ ആസ് പെർ കൺഫേംഡ് റിപ്പോർട്ട് അനുസരിച്ച് തീർച്ചയായിട്ടും കേരള ബ്ലാസ്റ്റേഴ്സ് വേഴ്സസ് എ ടി കെ മോഹൻ ബഗാൻ മത്സരമാണ് നടക്കുക. അതങ്ങനെ നടക്കുക, അതങ്ങനെ സംഭവിക്കൂ. ഇതിൻ്റെ ഒരു തുടക്കം എന്ന് പറയുന്നത് 2016 2016 സീസൺ തൊട്ടിട്ട് കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ആ ഉദ്ഘാടന മത്സരത്തിനുള്ള ഒരു അവകാശം എന്ന് പറയുന്നത്. ഐ എസ് എല്ലിൽ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ടീം തന്നെയാണ് എ ടി കെ മോഹൻ ബഗാൻ എഫ് സി. ഒരുപാട് കിരീടങ്ങളുള്ള ടീമാണ് എ ടി കെ മോഹൻ ബഗാൻ എഫ് സി. അതുകൊണ്ട് തന്നെയാണ് എ ടി കെ മോഹൻ ബഗാനെ തീർച്ചയായിട്ടും ആ ഒരു സ്ലോട്ട് ഒഴിഞ്ഞു കിടക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് എപ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സിന് ഉദ്ഘാടന മത്സരത്തിൽ ആഡ് ചെയ്യുന്നത്, അവർക്ക് എന്ത് കിരീടമാണ് ഉള്ളത് എന്നുള്ള ചോദിക്കുന്നവരുടെ മറുപടി ഇതാണ്. ഐ എസ് എല്ലിന്റെ നട്ടൽ എന്ന് പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സാണ്. കേരള ബ്ലാസ്റ്റേഴ്സ് ഇല്ലെങ്കിൽ ഐ എസ് എല്ലിന് ഇത്ര വലിയൊരു ഹൈപ്പും കാര്യങ്ങളും ഒന്നും തന്നെ ഉണ്ടായില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന് കിട്ടുന്ന ആരാധക സപ്പോർട്ട് എന്ന് പറയുന്നത് ഒരിക്കലും വർണ്ണിക്കാൻ പറ്റാത്തതിന് അപ്പുറത്താണ്. അത് ഐ എസ് എല്ലിന് മനസ്സിലായതിന് ശേഷം എല്ലാ ഉദ്ഘാടന മത്സരത്തിലും കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെയാണ് ആഡ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു സീസണിലോട്ട് വരുമ്പോഴും കേരള ബ്ലാസ്റ്റേഴ്സ് തന്നെയാണ് ഉദ്ഘാടന മത്സരം നിർവഹിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യവും നമുക്ക് അറിയാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഈവൻ ഗോവയിൽ വെച്ച് നടക്കുന്ന മത്സരങ്ങളാണെങ്കിൽ പോലും, ആരാധകർ എൻറ്റർ ചെയ്യാൻ പറ്റാത്ത മത്സരങ്ങളാണെങ്കിൽ പോലും, കേരള ബ്ലാസ്റ്റേഴ്സിന് തന്നെ ആ ഉദ്ഘാടന മത്സരം നൽകുമ്പോൾ ആ ഒരു പവർ എന്താണെന്ന് നമുക്ക് തീർച്ചയായിട്ടും മനസ്സിലാക്കാവുന്ന ഒരു കാര്യം മാത്രമേ ഉള്ളൂ. ആൻഡ് രണ്ടാമതൊരു ന്യൂസ് കൂടെ ഉണ്ട്. ജംഷഡ്പൂർ എഫ് സി പുതിയൊരു ഫോറിൻ സൈനിങ് നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസമായിരുന്നു ആ സൈനിങ് നടന്നിട്ടുള്ളത്. പീറ്റർ ഹാർഡ്ലി എന്ന് പറയുന്ന 32 വയസ്സുള്ള ഇംഗ്ലണ്ട് ഡിഫൻഡറെയാണ് ജംഷഡ്പൂർ എഫ് സി സൈൻ ചെയ്തിരിക്കുന്നത്. തിരി എന്ന മികച്ച ഡിഫൻഡർക്ക് പകരമായിട്ടാണ് പീറ്റർ ഹാർഡ്ലിയെ കൊണ്ടുവന്നിട്ടുള്ളത്. ഒരു വെടിക്കെട്ടൻ ഡിഫൻഡർ എന്ന് ഉറച്ച് പറയാൻ പറ്റുന്ന ഒരു പ്ലെയർ തന്നെയാണ് പീറ്റർ ഹാർഡ്ലി. കാരണം ഒരുപാട് മികച്ച ക്ലബ്ബുകളിൽ കളിച്ചിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഇദ്ദേഹത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. അത് ഐ എസ് എല്ലിലോട്ട് വരുമ്പോൾ, ജംഷഡ്പൂർ എഫ് സിയിലോട്ട് വരുമ്പോൾ അത് തീർച്ചയായിട്ടും ഉപകാരപ്രദമായി ബാധിക്കും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. ഇദ്ദേഹത്തിന്റെ യൂത്ത് കരിയർ ആരംഭിക്കുന്നത് തന്നെ സുന്ദർലാൻഡ് എ എഫ് സിയിലാണ്. 2000 to 2009 ഒരു 9 വർഷത്തെ കരിയറാണ് അവിടെ ചെലവഴിക്കുന്നത്. ആക്ച്വലി യൂത്ത് കരിയർ 2000 to 2006 6 വർഷമാണ് യൂത്ത് കരിയർ സ്പെൻഡ് ചെയ്തത്. അതിനുശേഷം സുന്ദർലാൻഡിന്റെ മെയിൻ ടീമിലേക്ക് ഇദ്ദേഹം പ്രൊമോട്ട് ചെയ്യപ്പെടുകയാണ്. അവിടെയാണ് അദ്ദേഹത്തിന്റെ മികച്ച പെർഫോമൻസ് അദ്ദേഹം പുറത്തെടുക്കുന്നത്. ആൻഡ് 2009 ഹാർട്ടിപൂൾ യുണൈറ്റഡ് എന്ന് പറയുന്ന ഒരു ക്ലബിലേക്ക് ഇദ്ദേഹം ചേക്കേറുകയാണ്. ഒരുപാട് അവസരം, ഇദ്ദേഹത്തിന്റെ കരിയറിൽ ഏറ്റവും കൂടുതൽ അവസരങ്ങൾ കിട്ടിയിട്ടുള്ള ഒരു ക്ലബ്ബാണ് ഹാർട്ടിപൂൾ യുണൈറ്റഡ് എന്ന് പറയുന്നത്. 5 വർഷത്തെ കരിയറിനിടയ്ക്ക് അദ്ദേഹം 10 ഗോളുകളും ആ ക്ലബിന് വേണ്ടി സ്കോർ ചെയ്തിട്ടുണ്ട്. കരിയറിലെ ഏറ്റവും ബെസ്റ്റ് ക്ലബ് എന്ന് പറയുന്നത് മദർവെൽ എഫ് സിയാണ്. 2017 ഇദ്ദേഹം മദർവെൽ എഫ് സിയിൽ ലോൺ അടിസ്ഥാനത്തിൽ എത്തുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന്റെ മികച്ച പെർഫോമൻസ് കണ്ടതിന് ശേഷം, ഒരുപാട് അവസരങ്ങൾ കിട്ടിയതിനു ശേഷം ഇദ്ദേഹത്തെ മദർവെൽ എഫ് സി സൈൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. 2017 മുതൽ 2020 അദ്ദേഹം ആ ഒരു ക്ലബിൽ സ്പെൻഡ് ചെയ്തു. ഒരുപാട് അവസരങ്ങൾ ഇദ്ദേഹത്തിന് ആ ക്ലബിൽ ലഭിച്ചു. പ്രോപ്പർലി ഇദ്ദേഹത്തിന്റെ കരിയർ ഒന്ന് അനലൈസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ സൈഡ് ബെഞ്ചിൽ ഇരുത്തുന്ന ഒരു പരിപാടി ഇദ്ദേഹത്തിന് ഇല്ലെന്നാണ്. തീർച്ചയായിട്ടും എല്ലാ മത്സരങ്ങളിലും സ്റ്റാർട്ടിംഗ് ഇലവനിൽ സ്ഥാനം പിടിക്കുന്ന ഒരു പ്ലെയർ തന്നെയാണ് പീറ്റർ ഹാർഡ്ലി. അതുപോലെ തന്നെ ഒരു ഇൻട്രസ്റ്റിംഗ് പോയിന്റ് എന്ന് പറയുന്നത്, ഇദ്ദേഹം കളിച്ച ക്ലബുകളിലെല്ലാം ഇതൊരു ഡിഫൻഡറായിട്ട് പോലും ഇദ്ദേഹം ഗോളുകൾ സ്കോർ ചെയ്തിട്ടുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. അതൊക്കെ ഇദ്ദേഹത്തെ വളരെ അട്രാക്റ്റീവ് ആക്കുന്ന ഒരു പോയിന്റ് തന്നെയാണ്. തീർച്ചയായിട്ടും ജംഷഡ്പൂർ എഫ് സിയിൽ പീറ്റർ ഹാർട്ട്ലി ഒരു വലിയ മുതൽക്കൂട്ടായി മാറും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. തിരിവായ പീറ്റർ ഹാർട്ട്ലി നമുക്ക് അത്രേ ഉള്ളൂ എന്നുള്ള കോൺസെപ്റ്റിലാണ് ജംഷഡ്പൂർ എഫ് സി നീങ്ങിയിട്ടുള്ളത്. പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഐ എസ് എല്ലിലെ ഓരോ ടീമുകളും മികച്ച ഫോറിൻ റിക്രൂട്ട്മെന്റുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അത് അടുത്ത ഐ എസ് എൽ സീസണിന് ഒരുപാട് ഹൈപ്പ് തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അടുത്ത ഐ എസ് എൽ സീസണിന് വേണ്ടി നമ്മൾ എല്ലാവരും ഇട്ടിക്കട്ട വെയിറ്റിംഗ് ആണ്. ഈ ഒരു സൈനികമായി ബന്ധപ്പെട്ട്, ഈ ഒരു ന്യൂസുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെട്ടി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് മറക്കരുത്. മറ്റൊരു വീഡിയോ മറ്റൊരു ന്യൂസുമായി മറ്റൊരു കണ്ടുപിടുന്നതായിരിക്കും. ബൈ.